തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ണുവെച്ച് ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ കരുനീക്കം നടത്തുമ്പോൾ മറുപക്ഷത്ത് എ ഐ ഡി എം കെ ബി ജെ പി സഖ്യവും രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തോഴി ശശികലയെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കം എ ഐ ഡി എം കെയുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. നേരത്തെ എ ഐ ഡി എം കെയുടെ തേനി ജില്ലാ ഘടകം ശശികലയെയും അമ്മ മക്കൾ മുന്നേറ്റം ഘടക നേതാവുമായ ടി ടി വി ദിനകരനെയും പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു. ദിനകരൻ ഈ പ്രമേയത്തെ തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ശശികല അനുകൂല നിലപാടിലാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശശികലയുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എ ഐ ഡി എം കെ നേതാക്കളായ എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവുമാകും തീരുമാനമെടുക്കുക. ശശികലയുടെ അഭിപ്രായം അറിഞ്ഞശേഷം ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാം എന്നാണ് ഇരു നേതാക്കളും സ്വീകരിച്ച നിലപാട്. പാർട്ടി തേനി ജില്ലാ ഘടകം പ്രമേയം പാസാക്കിയതോടെ ഈ വിഷയത്തിൽ എ ഐ ഡി എം കെയിൽ ചർച്ച നടക്കും എന്ന് ഉറപ്പാണ്. നേരത്തെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വിമത പ്രവർത്തനം പാടില്ല എന്നും എല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനായി ചർച്ച നടത്തണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം എ ഐ ഡി എം കെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ പന്ത് എ ഐ ഡി എം കെയുടെ കോർട്ടിലാണ്. ഇനി തീരുമാനം അവർക്കെടുക്കാം. ശശികലയുമായും ദിനകരനുമായൊക്കെ ചർച്ച നടത്തി ഒന്നിച്ചു പോയാൽ തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഘടക കക്ഷികൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ നേട്ടം ബി ജെ പിക്കുണ്ടായി. ബി ജെ പിയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ശക്തിയായി മാറുകയാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശശികലയും ദിനകരനുമൊക്കെ എ ഐ ഡി എം കെയുടെ ഭാഗമായാൽ അത് സഖ്യകക്ഷികൾക്കും വലിയ തിരിച്ചടിയാകും. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ ദിശയിലാണ്. ഇനി ചർച്ചകൾ നടക്കുകയും ഔദ്യോഗിക തീരുമാനത്തിലെത്തുകയും ചെയ്താൽ ശശികലയും കൂട്ടരും എ ഐ ഡി എം കെയുടെ ഭാഗമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം. കൂടുതൽ വാർത്തകൾക്ക് സന്ദർശിക്കാം www.newsindiamalayalam.com.